ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹെൽനാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരിക്കലും കേടാവാത്ത ഹോം മെയ്ഡ് ബട്ടർ സ്കോച്ച് സോസ്, അല്ലെങ്കിൽ പ്രലൈൻ സോസ്. നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. കേക്കിലും ഐസ്ക്രീമിലും അതുപോലെ പുഡിംഗ് ഡെസേർട്ട്സിലൊക്കെ നമുക്ക് ഈ ഒരു സോസ് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ പുഴുമിയ കേക്ക് മുമ്പ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ബട്ടർ സ്കോച്ച് സോസിൻ്റെ റെസിപ്പി ആഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ട് പഞ്ചസാര ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ട് കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/3 കപ്പ് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മളൊന്ന് കാരമലൈസ് ചെയ്ത് നമ്മുടെ പഞ്ചസാര ഉരുകി വരുമ്പം നമ്മളൊരു അര കപ്പ് ക്രീമാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും. നമ്മൾ ക്രീമും കൂടി ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്ക തന്നെ വേണം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ഈ ഒരു മിക്സ്ചറിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇവാപ്പറേറ്റഡ് മിൽക്ക് നമുക്ക് ചിലപ്പം വീട്ടിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ വാങ്ങിക്കേണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് കട്ടിയുള്ള പാലെടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയാൽ മതി. കുറുക്കി കുറുക്കി ഒരു നല്ല കട്ടിയുള്ളൊരു ഒരു ടെക്സ്ചറായി മാറണം. അല്ലെങ്കിൽ നമ്മൾ പാൽപ്പൊടി കലക്കിയിട്ട് പാലിൽ കലക്കിയിട്ട് നല്ല തിക്കറായിട്ടുള്ള നല്ലൊരു പാൽ കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവാപ്പറേറ്റഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഈ ഒരു ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കേക്കിലും പുഡിങ്സിലും ഒക്കെ നമ്മളത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മാസത്തോളം നമുക്കിത് കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാം. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ജാറിൽ സൂക്ഷിക്കാം. ഇൻഷാ അള്ളാ വീണ്ടും ഒരുപാട് വീഡിയോസുമായി കാണാം. താങ്ക് യു.